ടോവിനോ തോമസ് നായകനാകുന്ന ഫാന്റസി ചിത്രം ARM അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നിരിക്കുകയാണ്. ആരാധകരും മലയാളി പ്രേക്ഷകരും ഞെട്ടലോടെ തന്നെയാണ് ഈ ടീസർ കണ്ടുതീർത്തത്. കാരണം അവർ വിചാരിച്ചതിനും അപ്പുറമായിരുന്നു ടീസർ സമ്മാനിച്ച ദൃശ്യവിസ്മയം. ടോവിനോ ട്രിപ്പിൾ റോളിൽ എത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിതിൻ ലാലാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ 5 ഭാഷകളിലായാണ് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. 1 മിനിറ്റിന് പുറത്ത് ദൈർഘ്യമുള്ള ടീസർ ടോവിനോയുടെ ആക്ഷൻ പ്രകടനമാണ് പ്രധാന ഹൈലൈറ്റ്. വമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുകയാണ്. അതിഗംഭീരമായ വിഷ്വൽ ട്രീറ്റ് ആണ് സംവിധായകൻ ജിതിൻ ലാൽ ടീസറിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ടീസറിലെ ബ്രഹ്മാണ്ട കാഴ്ചകൾ, ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പ്രേക്ഷകരിൽ വാനോളം ഉയർത്തിയിരിക്കുകയാണ്. 3 കാലഘട്ടങ്ങളിലൂടെ കഥ പറയുന്ന അജയന്റെ രണ്ടാം മോഷണം പാൻ ഇന്ത്യൻ സിനിമയാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്നത്. പൂർണ്ണമായും 3D ചിത്രീകരിച്ച സിനിമ 5 ഭാഷകളിലായി പുറത്തുവരും. മലയാളികൾക്ക് വലിയൊരു പ്രതീക്ഷ തന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം സമ്മാനിച്ചു. ടീസറിന്റെ തുടക്കത്തിൽ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചെന്നു എന്നതാണ് വ്യക്തം. രാത്രി കിടക്കുമ്പോൾ വല്ല ഭഗവാന്റെ നാമം വിളിക്കേണ്ടതിന് പകരം ചിയോതി വിളക്ക് കെട്ട കള്ളന്റെ കഥയാണോ അറിയേണ്ടത്? അത് പറഞ്ഞ് വെക്കുമ്പോൾ തന്നെ ടീസറിന്റെ ഒരു എഫക്റ്റ് പ്രേക്ഷകരുള്ളിൽ ലഭിച്ചു. ഒരു വാ ഫാക്ടർ നൽകിയ ടീസറാണ് നമുക്ക് മുന്നിലേക്ക് പിന്നീട് എത്തിയത്. ടോവിനോയുടെ മികച്ച ആക്ഷൻ പാക്ക് ത്രില്ലർ ആവും അജയന്റെ രണ്ടാം മോഷണമെന്ന് ഉറപ്പിക്കുകയാണ് പല പ്രേക്ഷകരും. മറ്റൊരിടത്ത് ഒടിയനിൽ നമുക്ക് കിട്ടാതെ പോയ പലതും അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയിൽ നിന്നും കിട്ടുമെന്ന് മനസ്സ് പറയുന്നു എന്ന് പ്രേക്ഷകർ ഒരേ സ്വരത്തിൽ വ്യക്തമാക്കുകയാണ്. ഒടിയൻ നമുക്ക് സമ്മാനിക്കാനിരുന്ന, നമ്മൾ വിശ്വസിച്ചിരുന്ന പല പ്രകടനങ്ങളും ഒടിയൻ എന്ന സിനിമയിൽ പ്രേക്ഷകർക്ക് ലഭിച്ചില്ല. പക്ഷേ അതൊക്കെ ഈ ഒരു ചിത്രത്തിൽ ലഭിക്കുമെന്ന് പ്രേക്ഷകർ കരുതുന്നു. പശ്ചാത്തലം ആ രീതിയിലാണ് സഞ്ചരിക്കുന്നതും. ഇത് 2-3 കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥ ആവാനാണ് സാധ്യത. ടോവിനോ ട്രിപ്പിൾ റോളിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഓരോ റോളിനും ഓരോ പ്രത്യേകം ടീസറുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ടോവിനോ വ്യക്തമാക്കിയിരുന്നു. ഈ ചിത്രം ഒരു അമർ ചിത്രകഥ പോലെ ഒറ്റനോട്ടത്തിൽ തോന്നും എന്നും ബാക്കിയൊക്കെ സ്ക്രീനിൽ കാണാം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. കൂടാതെ മറ്റഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഒടിയൻ ഇതുപോലെ കിടു ലെവൽ ആയിരുന്നേൽ എന്ന് തോന്നിപ്പോയി. ഒടിയൻ എന്ന മോഹൻലാൽ ചിത്രവുമായിട്ടാണ് ARM-നെ ഇപ്പോൾ ആരാധകരും നോക്കിക്കാണുന്നത്. ഒടിയനിൽ കിട്ടേണ്ടത് ഈ ചിത്രത്തിൽ കിട്ടിയേക്കും എന്നൊരു പ്രതീക്ഷ അവർ വെക്കുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയുടെ ടീസർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?